എന്റെ ബഹുമാനപ്പെട്ട ഉസുപ്പലി സാറ്, അള്ളാഹുവിനെ ഓർത്ത് എന്റെ പൊന്നുമോനെ നിയമത്തിൽ കൊണ്ടുവരണം. ആരാണോ എന്റെ പൊന്നുമോനെ വകവരുത്തിയത് അത് എന്റെ പൊന്നുമോനെ നീതി എനിക്ക് കിട്ടണം സാറേ. എന്റെ പൊന്നു സാറേ അള്ളാഹുവിനെ ഓർത്ത്, എന്റെ പടച്ചാനെ ഓർത്തെങ്കിലും എന്റെ പൊന്നുമോനെ ഓർത്ത് ആ നീതി കിട്ടണം. ഒരു മക്കൾക്കും ദുനിയാവിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ സാറേ. സാധാരണ മലയാളികൾ പ്രവാസ ലോകത്തേക്ക് പോകുന്നത് അവന്റെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അങ്ങനെ പോകുമ്പോൾ അവന്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് പറയാറുണ്ട്, ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഈ അനന്തവും പറഞ്ഞിരുന്നു ഈ ഉമ്മയോട്, ഉമ്മാക്ക് മതിവരാത്ത ഒരു സമ്മാനവുമായി വരുമെന്ന്. എന്റെ പൊന്നുമോ മരിച്ചിട്ടില്ല, എന്റെ പൊന്നുമോ മരും കേട്ടു പറന്ന് വരും. ഇവർ പറയുന്നത് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഇവനെ ഇവന്റെ ശരീരം മുഴുവൻ, പക്ഷേ ജനനേന്ദ്രിയം മുതൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും തല്ലിച്ചതച്ച ഉടിച്ച നിലയിലാണ്. എന്റെ പൊന്നുമോനെ ഇവള് കൊണ്ടുപോയി കൊന്നു, 8 ദിവസം കൊണ്ട് അവള് കൊന്നില്ലേ? ഇവിടെ ആരും ചോദിക്കാനില്ലേ? ഇല്ലേ, ഇവിടെ ആരും ചോദിക്കാനില്ലേ? നിങ്ങൾ കുറെ ക്യാമറ കണ്ട് ഇങ്ങനെ വരും, 1 ആഴ്ച ഇടും, അടുത്ത ദിവസം ഇട്ടും അതിലോട്ട് പോവും. നിങ്ങൾ ഇതെന്താ ഇത്? ഇതെന്താ ഇത്? ഇതെന്തൊരു ജീവിതം? കഴിഞ്ഞ ദിവസം പ്രവാസ ലോകത്തേക്ക് ഒന്ന് രക്ഷപ്പെടാൻ പോയതാണ് ഒരു മകൻ, അനന്തു എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ അവൻ തിരിച്ചു വരുമ്പോൾ ഉമ്മാക്ക് മതിവരാത്ത ഒരു സമ്മാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഒരു മകൻ പ്രവാസ ലോകത്തേക്ക് പോയി. പക്ഷേ അവൻ്റെ ചേതനയേറ്റ ശരീരമാണ് പിന്നീട് കണ്ടത് അല്ലേ? എന്തായിരുന്നു സംഭവം? അവനവിടെ വന്നിട്ട് ഈ ഇന്റർവ്യൂവിന് വരുന്ന ഞങ്ങളുടെ എല്ലാം പറഞ്ഞത്. അപ്പൊ എനിക്ക് വരുന്നതിന്റെ എന്തെങ്കിലും അച്ചാറൊക്കെ കൊണ്ട് തന്നു. രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡീജൻ താഴെയുണ്ട് അച്ചാറും കൊണ്ടുവന്നു. പിന്നെ എന്നെ പരിചയപ്പെടുത്തുന്ന എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന റാണി കുമാരപുരത്തുള്ള തിരുവനന്തപുരം കുമാരപുരം അവളെ സ്ഥലം വിന്ധ്യ റാണി എന്നാണ് അവളെ ഈ അഡ്രസ്സ്. പക്ഷെ അവിടെ അറിയപ്പെടുന്ന അജ്മാൻ്റെ അറിയപ്പെടുന്ന റാണി എന്നാണ്. അങ്ങനെ ഇവൻ കൊണ്ടുവന്ന് ഫ്രണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേനെ കൊണ്ടുപോവുകയും പുറത്തു കൊണ്ടുപോയും കറക്കുകയെല്ലാം ചെയ്യും. അങ്ങനെ ഒരു രാത്രിയാണ് ആ ഞാൻ അജ്മാനിലുണ്ടായിരുന്നു. അവര് ഗോഡ് സൂക്കിൻ്റെ അടുത്തായിരുന്നു, ഞാൻ അജ്മാൻ ലുലുവിൻ്റെ അടുത്തായിരുന്നു. എനിക്ക് ജോലി ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴേ ഒരു രാത്രി, ഒരു 3-ാം തീയതി രാത്രി ആയപ്പോൾ ഈ റാണി എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഇതാ അനന്തുവിനെ പോലീസുകാർ കൊണ്ടുവന്നു, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങനെ ഓടി ചെന്നപ്പോഴത്തേക്ക് അനന്തുവിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അനന്തുവിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഈ മരിച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് അവളെ കാലി പിടിച്ച് എൻ്റെ കൂടെ വാവോ, നമുക്ക് പോയി പോയി പോലീസ് സ്റ്റേഷനാ നമുക്ക് കാണാം, അപ്പം അവൾക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു അന്ന് രാത്രി. അപ്പോൾ അടുത്ത റൂമിലുള്ള അവർ പറഞ്ഞു, ഇയാൾ ഇവിടെ നിൽക്കേണ്ട, ആനന്ദൻ്റെ പെങ്ങളല്ലേ, ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച ആനന്ദനെ ഇറക്കാൻ പറ്റണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് പിറ്റേന്ന് അവള് പറഞ്ഞ എന്തോ മയക്കും മരുന്ന് കഴിച്ചിട്ടാണ് കൊണ്ടുപോയെന്ന് അവള് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഇല്ല ഇല്ല ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം അറിയില്ല, അവനങ്ങനെ ഉപയോഗിക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുമില്ല. ഇവിടെയൊക്കെ അന്വേഷിച്ചാൽ അറിയാം അവനെ പറ്റി, നല്ലൊരു പയ്യനാണെന്നും തള്ളയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് കൊടുക്കുക. മരണപ്പെട്ട കാരണം ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പോളിറ്റീഷ്യൻ ചെന്നപ്പോൾ മരണപ്പെട്ടെന്ന് മാത്രമേ അറിയൂ. ആ റൂമിൽ നിന്ന് തന്നെ ഇവന് ശരിക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. റൂമിനടുത്തുള്ള അടി ആടി കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. ആ റൂമിന് ഓപ്പോസിറ്റ് നേരെയുള്ള 2 അണ്ണന്മാര് ഞാൻ പിറ്റേന്ന് ഇവളെ വിളിക്കാൻ വേണ്ടി ചെന്നു. എൻ്റെ ആങ്ങളെ എവിടെ നോക്കാൻ വേണ്ടി ചെന്നപ്പം ഇവിടെ ഒരു 11:30 വരെ കഥ തുറന്നില്ല. അപ്പഴും ഞാൻ നോക്കി അപ്പുറത്ത് 2 മലയാളികളുടെ സംസാരം കേൾക്കുന്നു. ഞാൻ നേരെ ചെന്ന അണ്ണന്മാരെടുത്ത് പറഞ്ഞ, അണ്ണന്മാർ ഇവിടെ എന്താ പ്രശ്നം, എന്തൊക്കെയോ പ്രശ്നമായിരുന്നു, അങ്ങനെ പോലീസ് കൊണ്ടുപോയെന്നാണ് അവരും പറഞ്ഞത്. പക്ഷെ അനന്തന് ശരിക്കും അടി കിട്ടിയെന്ന് പറഞ്ഞു അവിടുന്ന് അവരെ ആൾക്കാരെ. ഞാൻ ആ റൂമിൽ ചെല്ലുമ്പോൾ തന്നെ ഈ വിന്ധ്യ റാണിയുടെ റൂമിൽ 2 ആണുങ്ങളുണ്ട്, ഈ വിന്ധ്യ റാണിയും ഉണ്ട്. പിന്നെ കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് 2 പെട്ടിയൊക്കെ ആയിട്ട് ഒരു ലേഡിയും ഒരു ആണും വരുന്നുണ്ട്. വന്നിട്ട് അവർ ഇതണക്ക് എന്തൊക്കെയോ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ കവറിലൊക്കെ ഇട്ട് കൊടുത്തു വിടുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു അതെല്ലാം. എന്നിട്ട് ഞാൻ റൂമിൽ വന്ന് പിറ്റേന്ന് ഞാൻ രാവിലെ ഇരുന്നിട്ട് ഇവള് വന്നില്ല. ഒരു 2:30 ഞാൻ എൻ്റെ റൂമിൽ ഇരുന്നിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞ്, എൻ്റെ ആങ്ങളെ എവിടെ ഉണ്ടെന്ന് നീ ഒന്ന് കണ്ടെത്തിക്കാം, അത്രയും മാത്രം നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് അവളെ 2:30 ഇറങ്ങി വന്നു. അങ്ങനെ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഇല്ല, CID ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഇല്ല, ഹമീദിയെ ചെന്നപ്പോഴാണ് ഈ മരണപ്പെട്ടെന്ന് പറയുന്നത്.
ഈ മരണപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഈ നാല് ദിവസം എന്നെ കാണിച്ചിട്ടില്ല. നാലും രണ്ടെന്നാണ് ജെറഫിൽ ഞാൻ പോയി കാണുന്നത്. അത് ഈ ഉമ്മൽ കോയിലിൽ നിന്ന് മരിച്ചതിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ ശിവ എന്ന അടിയിൽ ഇവർ മാറ്റിക്കളഞ്ഞു. ഈ റാണി വിന്ധ്യ റാണി ബോഡി അവിടെ നിന്ന് മാറ്റി. ഇനി കാണാൻ പറ്റില്ല. പിന്നെ എല്ലാവരെയും കാലിൽ പിടിച്ചതിന് ശേഷം ഞങ്ങളുടെ മയ്യത്ത് ഞാൻ അവിടെ പോയി കാണുന്നതന്നെ ജെറഫിൽ. പിന്നെ ഇത് കൊണ്ടുവരാൻ നേരത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കി. എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് ഞാനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, കൊണ്ടുവരാൻ സമ്മതിക്കാത്തത് എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് അവളെ കയ്യിൽ പോയില്ല. പിന്നെ ഈ എംബാം ചെയ്യുന്നിടത്ത് അവൾ എന്തൊക്കെയോ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എംബാം ചെയ്യാതിരിക്കാൻ അവിടെ എംബാം ചെയ്യുന്നതെല്ലാം നിർത്തൽ ചെയ്തു. പിന്നെ ഈ അശറവ് താമരശ്ശേരി ഇക്കായൊക്കെ അവിടെയൊക്കെ ചെന്നിട്ട് എന്തോ പൈസയുടെ കണക്കൊക്കെ പറഞ്ഞിട്ട് അവർ ഈ പൈസ കൊടുത്തെന്നും പറഞ്ഞിട്ടൊക്കെ കണ്ട പ്രശ്നങ്ങളുണ്ടാക്കി. ആരും എന്നാൽ പൈസ ആ സമയത്ത് കൊടുത്തിട്ടില്ല. അപ്പോഴേ എംബാം ചെയ്യുന്ന അവർ നിർത്തൽ ചെയ്തു. അങ്ങനെ അവർ ഈ പൈസ മേടിച്ചിട്ടില്ലല്ലോ അത് ചെയ്യുന്നത്, അതൊക്കെ നിർത്തൽ ചെയ്തു. പിന്നെ എൻ്റെ കുഞ്ഞമ്മ വീടാൻ വേണ്ടി എൻ്റെ കുഞ്ഞമ്മക്ക് ആങ്ങളെ കിടക്കുന്ന മയ്യത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു. പക്ഷെ എൻ്റെ ആങ്ങളുടെ കയ്യിൽ അത് കിട്ടിയത് തന്നെ. അവൾ ഭയങ്കര ക്രൂരമായിട്ട് അവനെ ചെയ്തേക്കുന്നത് വെച്ചാൽ നല്ല ഈ വാരിയിൽ രണ്ട് പൊട്ടലുണ്ട്, മടിഭാഗം മൊത്തം നെഖത്തിൻ്റെ പാടുകൾ, പിന്നെ കൈയെല്ലാം നീല കളറ്, തലയുടെ ബാക്ക്, കഴുത്ത് എല്ലാം മുറിവുണ്ട്, നല്ല മുറിവുണ്ട്. അവള് ചെയ്തത് തന്നെ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഇതെന്തായാലും ഈ സത്യാവസ്ഥ കണ്ടുപിടിച്ചറിഞ്ഞ എൻ്റെ കുഞ്ഞുമാക്ക് വേണ്ടി ഇതിന് നീതി കിട്ടിയേ പറ്റൂ. എൻ്റെ പൊന്നുമോൻ, എൻ്റെ പൊന്നുമോൻ മരിക്കുന്ന മുമ്പ് എനിക്ക് കുറെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, നിങ്ങളതൊക്കെ കണ്ടു നോക്കൂ. എനിക്ക് എൻ്റെ പൊന്നുമോൻ കുറെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡിലല്ല, ദുബായ് അജ്മാനല്ലേ ഇന്റർവ്യൂവിന് പോയത് ഇവള് വരുത്തിച്ചത്. ഇവള് ഇല്ല, ന്യൂസിലാൻഡിലേക്ക് ഇന്റർവ്യൂവിന് പോയത്, കള്ളം പറഞ്ഞു പോയത് മോനെ. ഇവള് വരുത്തിച്ചത് ചിച്ചിക്ക്, ഇവള് എന്റെ മോനെ വശീകരിച്ചത്, എന്റെ മോനെ അങ്ങനെ കൊണ്ടുപോയത് അവളാ. മിസ് ടിക്കറ്റ് അവളായിട്ട് കൊടുത്തേക്കുന്നേ. എന്റെ മോൻ ഇട്ടേക്കുന്ന, എന്റെ പൊന്നുമോൻ, എന്റെ പൊന്നുമോൻ. എനിക്ക് ലോകത്ത് വേറെ അറിയില്ല, എൻ്റെ ഒരൊറ്റ മോനെ ഉള്ളൂ. എനിക്കിന്നീ എനിക്ക് വയ്യ മോനെ, എനിക്കിന്നീ വയ്യ. നിങ്ങളെ കാണുമ്പോൾ എൻ്റെ മോനെ എനിക്ക് ഓർമ്മ വരുന്നല്ല, എനിക്ക് എൻ്റെ പൊന്നു മോനെ എനിക്ക് ഓർമ്മ വരുന്നത്. അവിടുത്തെല്ലാം പരിസരക്കാർ അവിടുത്തൊക്കെ ചോദിച്ചോക്കൂ, ഉണ്ടെന്ന് പോലും അറിഞ്ഞൂടെ എൻ്റെ പൊന്നു മോൻ. എനിക്കിന്നി എനിക്കിന്നി എങ്ങനെ മുന്നോട്ട് ജീവിക്കും, എൻ്റെ മോനെ എനിക്ക് എങ്ങനെ കാണാതെ ജീവിക്കും. എൻ്റെ മോനല്ലേ എനിക്ക് ജോലി ചെയ്തിരുന്നേ. ഞാൻ വന്നിട്ട് നമുക്ക് വ്യക്തി ഇടപാടൊക്കെ മാറ്റാൻ വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഗോവിലെത്തി ചുറ്റി പിടിച്ച് ഉമ്മച്ചാക്ക് ജോലി ചെയ്ത് നമുക്ക് കുറേശ്ശെ പൈസ എടുത്ത് വീട് തിരിച്ചു പിടിക്കാം പൊന്നുമ്മച്ച എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. എൻ്റെ പൊന്നിനെ അവളെട്ട് ദിവസം കൊണ്ട് കൊന്നില്ലേ, കൊന്നില്ലേ. ഇതൊക്കെ കൊന്നെന്ന് പറഞ്ഞത് റിപ്പോർട്ടിലുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ല മോനെ അറിഞ്ഞു. അത് വരെ ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു സൈലൻ്റ് അറ്റാക്കാരിൽ നിന്ന്. ഞങ്ങൾ അങ്ങനെ ചോദിച്ചു, റിപ്പോർട്ട് വായിച്ചു നോക്ക് നിങ്ങൾക്ക് തെളിവ് തരാം. ഇവിടെയും ഇവിടെയും എൻ്റെ കുഞ്ഞിൻ്റെ മടിഭാഗം എല്ലാം മുറിവുകളും. എൻ്റെ കുഞ്ഞിൻ്റെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ റിപ്പോർട്ട് കുളിപ്പിച്ചപ്പോൾ ആളുകൾ കണ്ടായിരുന്നു, പക്ഷേ ഞാൻ കണ്ടില്ലല്ലോ. പക്ഷേ റിപ്പോർട്ടിലുണ്ട്, റിപ്പോർട്ടിലുണ്ട്. എനിക്ക് ഇനി സംസാരിക്കാൻ വയ്യമ്മ, എനിക്ക് ചിരിച്ചൂട് കൊള്ളുന്നത്. എനിക്ക് വയ്യ, ഞാൻ ഈ വീട്ടിനകത്ത് മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളിതിനൊക്കെ മറുപടി പറയേണ്ടി വരും. നിങ്ങളും നാളെ ഒരു അച്ഛനാവും, നിങ്ങൾക്കും കൂടെ പറയുകളുണ്ട്. ഇതിനകത്ത് എനിക്ക് എന്തെങ്കിലും പറ്റിക്കിടന്ന ഇത് നോക്കിക്കോ. ഞാൻ നൂറുപേരത്ത് പറയുന്നു, എൻ്റെ മോൻ എങ്ങനെ മരിച്ചു, എൻ്റെ മോനെ എന്തിനവൾ കൊന്നു, അതല്ല എൻ്റെ കുഞ്ഞ് ഏത് കസ്റ്റഡിയിരുന്ന് മരിച്ചു, ഏത് സ്റ്റേഷനിൽ കിടന്ന് മരിച്ചു, അല്ല എൻ്റെ കുഞ്ഞിൻ്റെ തെറ്റുകൊണ്ടാണോ മരണപ്പെട്ടത്, അതെനിക്കറിയണം. എനിക്കറിഞ്ഞേ പറ്റൂ. എൻ്റെ പൊന്നു മോനെ വകവരുത്തിയവരെ നിയമത്തിൽ കൊണ്ടുവരണം.
എനിക്ക് ആരുമില്ല, എൻ്റെ വീട് തെപ്പി. എനിക്ക് ഈ വീടിൻ്റെ ഈ വീട വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ മോന് 21 വയസ്സോട്ട്, എൻ്റെ പൊന്നുമോനാണ് എന്നെ നോക്കുന്നത്. എൻ്റെ ബഹുമാനപ്പെട്ട ഊസപ്പള്ളി സാറെ, എൻ്റെ പൊന്നുമോനെ ഇത് നിയമത്തിൽ കൊണ്ടുവരണേ. എനിക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് സാറേ, എനിക്ക് തെറ്റ് വരുന്നില്ലേ? ഞാൻ ലെറ്റർ എഴുതി തന്നേന്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ബഹുമാനപ്പെട്ട ഊസപ്പള്ളി സാറെ, അള്ളാഹുവിനെ ഓർത്ത് എൻ്റെ പൊന്നുമോനെ നിയമത്തിൽ കൊണ്ടുവരണം. ആരാണോ എൻ്റെ പൊന്നുമോനെ വകവരുത്തിയത്, അത് എൻ്റെ പൊന്നുമോനെ നീതി എനിക്ക് കിട്ടണം സാറേ. എൻ്റെ പൊന്നു സാറെ അള്ളാഹുവിനെ ഓർത്ത്, എൻ്റെ പടച്ചവനെ ഓർത്തെങ്കിലും എൻ്റെ പൊന്നുമോനെ ഓർത്ത് ആ നീതി കിട്ടണം. ഒരു മക്കൾക്കും ദുനിയാവിൽ ഇങ്ങനെ ഉണ്ടാവല്ലേ സാറ്. അള്ളാഹുവിന് എൻ്റെ ഊസപ്പള്ളി സാറിന് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. എൻ്റെ പൊന്നു വേണ്ടി, എൻ്റെ ഈ പൊന്നുമോൻ എങ്ങനെ മരിച്ചെന്ന് എനിക്കറിയണം. എൻ്റെ പൊന്നുമോൻ മാത്രമേ എനിക്കുള്ളൂ. എനിക്കൊരു ഭർത്താവില്ല, എനിക്ക് കൂട്ടുകുടുംബം ഇല്ല. എനിക്ക് ഈ മോന് ഞാനും മാത്രമാണ് ജീവിക്കുന്നത്. എൻ്റെ പൊന്നു സാറെ, എൻ്റെ ബഹുമാനപ്പെട്ട പൊന്നു ഊസപ്പള്ളി സാറെ, ഈ കേസ് എനിക്ക് കണ്ടുപിടിച്ച് തരണേ. എൻ്റെ പൊന്നുമോൻ എങ്ങനെ മരിച്ചെന്ന് എനിക്കറിയണം സാറേ, എനിക്കറിയണം. അള്ളാഹുവിനെ ഓർത്ത് എൻ്റെ പൊന്നു ഊസപ്പള്ളി സാറെ ഇത് നിയമത്തിൽ കൊണ്ടുവരണേ. എനിക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എൻ്റെ സാറേ, ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ മോനായിരുന്നു. ഞാൻ വന്ന് ഇവിടെ വന്ന് നയിച്ചിട്ട് താമസം എന്നെ കൊണ്ടുവിടും, വീട്ടിൽ കൊണ്ടുവിടും. എന്തോ എൻ്റെ പേര് രാജമ്മ, മോനെ അറിയാം. അയ്യോ, എനിക്ക് എത്രയോ 10-18 വർഷം കൊണ്ട് എനിക്കറിയാം. അത്രേ അറിയാം. നല്ല മോനെ, നല്ല മോനെ. ആരോടും ഒരു ചീത്ത വാക്ക് പറയുവോ? ഇവിടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുന്നത് പോലും വളരെ ചെറുതായിട്ടാണ്. പക്ഷെ എന്ത് കാര്യം ഞാൻ പറഞ്ഞാലും എനിക്ക് സാധിച്ചു തരുമായിരുന്നു. എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് നീതി കിട്ടണം. എൻ്റെ മോനെ അവളാ കൊണ്ടുപോയി കൊന്നത്. ഞാൻ നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് ആകെയുള്ളൊരു തണലവനായിരുന്നു. ഞങ്ങളെല്ലാവരെയും നോക്കുന്ന ആ തള്ളയും നോക്കുന്ന അവനായിരുന്നു. ഞങ്ങൾക്ക് നീതി കിട്ടണം, കിട്ടണം മോനെ. എന്നെ രക്ഷപ്പെടുത്തണം ആ തള്ള. ഇവിടെ ഞങ്ങളൊരു സന്ധ്യയ്ക്ക് മോനെ അവിടെ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറയുന്നത് ആരാന്നൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക്. അപ്പം ഞാൻ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഓടി വരുന്നത്. ഇത്രയും തന്നെ അറിയാം. പിന്നെ മോൻ എത്രാം തീയതി മുൻ പോയേ മോളെ? 25 സെപ്റ്റംബർ. എന്നോട് വന്ന് യാത്ര വെച്ചിട്ടാണ് പോയത്. അവനായിരുന്നു ഒരു ശക്തി. അറിയത്തില്ല, ഇത്രയും നല്ലൊരു പയനായിരുന്നു. അറിഞ്ഞിട്ട് ഉമ്മ ഒന്നും പറയണ്ട, ആശ്രമിച്ചിട്ട് കൊണ്ടുപോയി മരിച്ചെന്ന് വിചാരിച്ചതാ പയ്യന്റെ തള്ള. മരിച്ചെന്ന് വിചാരിച്ചതാ, ഏതോ അരിച്ച് രക്ഷപ്പെട്ട് പിന്നെ അവിടെ 2 ദിവസം കിടന്നു, 3-4 ദിവസം കിടന്നു അവിടെ. ആ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് എടുത്തിട്ടുണ്ട്. ജോലിക്കെന്നും പറഞ്ഞോണ്ട് എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞാൽ പോയത്. പക്ഷേ പിന്നെ 5 ദിവസം കഴിഞ്ഞപ്പോൾ മരിക്കുന്നത് കേട്ടോ. അവിടെ എന്താ നടന്നതെന്നൊന്നും ആർക്കറിയത്തില്ല. ഇത് നിങ്ങൾ തെളിയിക്കണം. അനന്ത് എന്ന ഈ ചെറുപ്പക്കാരൻ്റെ മരണത്തിൽ നിരവധി പേർക്കാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത്. ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മരണം അത് പോലീസ് അന്വേഷിക്കും. ഇവർ സംശയിക്കുന്നത് പോലെ അതൊരു കൊലപാതകമാണ് എങ്കിൽ കുറ്റക്കാരി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന നമുക്ക് വിശ്വാസമുണ്ട്. ക്യാമറമാൻ സാം ഫോക്കസ്മാനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മാനോസ്.